വിശദമായ വാർത്തയിലേക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ആദ്യം, കഴിഞ്ഞ 10 വർഷത്തെ 2020 ഏകദിന ടെസ്റ്റ് ടീമുകളെ പ്രഖ്യാപിച്ച് ICC. 2020യിലും ഏകദിനത്തിലും ധോണിയാണ് ക്യാപ്റ്റൻ. ടെസ്റ്റ് ടീമിനെ നയിക്കുന്നത് വിരാട് കോഹ്ലിയാണ്. 3 ഫോർമാറ്റിലും കോഹ്ലിയുണ്ട്. ഏകദിനത്തിലും 2020യിലും രോഹിത് ശർമ്മ ഇടം പിടിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും VS കൃഷ്ണരാജ് ചേരുന്നു. കൃഷ്ണൻ, വിശദാംശങ്ങൾ. അശ്വതി, ഏതെങ്കിലും ഒരു മൈതാനത്ത് ഒരുമിച്ചിറങ്ങി കളിക്കാൻ പോകുന്ന ഒരു ടീമല്ല ഇത്. പക്ഷേ ഒരുപാട് മൈതാനങ്ങളിൽ മികവ് തെളിയിച്ച ഏറ്റവും മികച്ച 11 താരങ്ങളെ വീതം ICC ഓരോ ഫോർമാറ്റിലേക്കും തിരഞ്ഞെടുക്കുന്നു. അതിൽ ഇന്ത്യയ്ക്ക് ഏറെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണുള്ളത്. 1, 3 ഫോർമാറ്റിലും ഇന്ത്യയെ ടീമിനെ നയിക്കുന്നത് ഇന്ത്യൻ താരങ്ങളാണ്. ടെസ്റ്റ് ടീമിനെ വിരാട് കോഹ്ലി നയിക്കും. ഏകദിന ടീമിനെയും 2020 ടീമിനെയും മഹേന്ദ്രസിംഗ് ധോണി, ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായ മഹേന്ദ്രസിംഗ് ധോണി നയിക്കും. 3 ഫോർമാറ്റിലും ഇന്ത്യൻ ക്യാപ്റ്റന്മാർ വരുന്നു. മറ്റൊന്ന്, 3 ഫോർമാറ്റിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട ഏക താരം വിരാട് കോഹ്ലിയാണ്. ധോണിയാകട്ടെ 2020 ഏകദിന ടീമുകളിൽ ക്യാപ്റ്റനാണ്. രോഹിത് ശർമ്മ 2020 ഏകദിന ടീമുകളിൽ ഉണ്ട് താനും. ബുംറ 2020 ടീമിലെ ഫാസ്റ്റ് ബൗളറായി ടീമിൽ ഇടം പിടിച്ചു. അശ്വിൻ ടെസ്റ്റ് ടീമിൽ സ്പിന്നറായി ഇടം പിടിച്ചു. അങ്ങനെ എന്തുകൊണ്ടും ഇന്ത്യയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ICCയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 3 ഫോർമാറ്റിലെയും ടീമുകളെ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണുള്ളത്. ടെസ്റ്റ് ടീമിൽ 4 ഇംഗ്ലീഷ് താരങ്ങൾ ഇടം പിടിച്ചു എന്ന കാര്യം എടുത്തു പറയണം. അലിസ്റ്റർ കുക്ക് അവരുടെ ക്യാപ്റ്റനായിരുന്നു, ഏറ്റവും മികച്ച ഒരു ഓപ്പണറായിരുന്നു. ഒപ്പം ബെൻ സ്റ്റോക്സ്, സ്റ്റുവർട്ട് ബ്രോഡ്, ജെയിംസ് ആൻഡേഴ്സൺ, ഈ 4 താരങ്ങൾ ടെസ്റ്റ് ടീമിൽ ഇംഗ്ലീഷ് താരങ്ങളായി ഇടം പിടിച്ചിട്ടുണ്ട്. അവിടെ വിരാട് കോഹ്ലിയും അശ്വിനും മാത്രമാണ് ഇന്ത്യൻ താരമായുള്ളത്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സംഘക്കാരയാണ്. ഓൾറൗണ്ടറുടെ വേഷത്തിൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച താരം, ഏറ്റവും മികച്ച ഓൾറൗണ്ടർ, അവർക്ക് ലോകകപ്പ് നേടിക്കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ബെൻ സ്റ്റോക്സ് ഉണ്ട്. അങ്ങനെ സമഗ്രമായ ഒരു ടീമിനെ തന്നെയാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രോളുകളിലെങ്കിലും ചോദിക്കുന്ന ഒറ്റ ചോദ്യം, ആരോൺ ഫിഞ്ചിനെ എന്തിന് 2020 ടീമിലെടുത്തു എന്ന് മാത്രമാണ്. മറ്റൊരു പരാതിയും എവിടെയും പറഞ്ഞു കേൾക്കുന്നില്ല. പക്ഷേ ആരോൺ ഫിഞ്ച് 2020 റാങ്കിങ്ങിൽ ഏറെ മുന്നിലുള്ള ഒരു താരമാണെന്ന് നമ്മൾ ഓർക്കണം. IPLൽ അദ്ദേഹം മികച്ച ഫോമിലേക്ക് എത്തിയില്ല എന്ന കാരണം കൊണ്ടാവാം ഒരു പക്ഷേ ട്രോളുകളിലേക്ക് അദ്ദേഹം വരുന്നത്. നമുക്ക് ഇതൊരു തീർച്ചയായും ഇന്ത്യൻ താരങ്ങൾക്ക് ഇത്രയേറെ പരിഗണന കിട്ടുന്ന, അർഹമായ പരിഗണന കിട്ടിയ ഒരു 10 വർഷത്തെ ഏറ്റവും മികച്ച ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ ഇതൊരു ചർച്ചാ വിഷയം തന്നെയാണ്. ഒരു പക്ഷേ നമുക്കൊപ്പം BCCI മാച്ച് റഫറി പി രംഗനാഥൻ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ പി രംഗനാഥൻ, വിരാട് കോഹ്ലി 3 ഫോർമാറ്റിലും ഇന്ത്യൻ കളിക്കാരാണ് നായകന്മാരായി വരുന്നത്. എങ്ങനെയുണ്ട് ഈ 3 ടീമുകളും? പരിഗണിക്കപ്പെട്ടവരെല്ലാം പ്രഗത്ഭർ, പ്രതിഭകൾ തന്നെയല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണാജി സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ പേരുകളെല്ലാം തന്നെ ഏറ്റവും മികച്ച താരങ്ങളും അവരുടെ കഴിവ് തെളിയിച്ച താരങ്ങൾ തന്നെയാണ്. അതുമാത്രമല്ല, ഇപ്പൊ ബെൻ സ്റ്റോക്സിന്റെ കാര്യമായാലും വിരാട് കോഹ്ലിയുടെ കാര്യമായാലും 3 ഫോർമാറ്റിലും അവരുടെ പെർഫോമൻസ് ഈ കഴിഞ്ഞ കാലത്തെല്ലാം എടുത്താലും ഏറ്റവും മികച്ചതാണ്. കൂടാതെ ഇന്ത്യയുടെ സ്പിന്നറായിട്ടുള്ള അശ്വിന്റെ ഇപ്പൊ ടെസ്റ്റിലും നമ്മൾ കാണുന്നു തുടർച്ചയായിട്ട് അശ്വിന്റെ ബോളിംഗ് മികവ്. എല്ലാ രീതിയിലും ഇന്ത്യൻ താരങ്ങൾക്ക് അർഹിച്ച ഒരു പരിഗണന തന്നെയാണ് ഈ ഒരു ടീമിൽ നമുക്ക് കാണുന്നത്. അതുമാത്രമല്ല, സംഘക്കാരയുടെ കാര്യം നമ്മൾ പറയുകയുണ്ടായി. സംഘക്കാര ഏറ്റവും മികച്ച ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൂടാതെ ഈ പറഞ്ഞ ഫിഞ്ചിന്റെ ഒരു കാര്യം താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഫിഞ്ച് വളരെ ശരിയാണ്, IPLലും പല മത്സരങ്ങളിലും അദ്ദേഹത്തെ തിളങ്ങാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആവറേജും അദ്ദേഹത്തിന്റെ പെർഫോമൻസും നോക്കുകയാണെങ്കിൽ ഏറെ മുന്നിലാണ് ഈ ഓസ്ട്രേലിയൻ താരം. അതുകൊണ്ട് എടുത്ത താരങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ശ്രീ രംഗനാഥൻ, തോന്നിപ്പോയ ഒരു സംശയമാണ്, ജോ റൂട്ട് എന്ന പേര് എവിടെയും കാണുന്നില്ല. ഒപ്പം വില്യംസൺ ആകെ ഉള്ളത് ടെസ്റ്റ് ടീമിലാണ്. ഒരു ടീമിനെ 20 അവരുടെ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഫൈനലിൽ എത്തിച്ച, മുന്നിൽ നിന്ന് നയിച്ച ഒരു താരമാണ് വില്യംസൺ. ഈ 2 താരങ്ങളുടെ, പ്രത്യേകിച്ച് വില്യംസൺ ടെസ്റ്റ് ടീമിലുണ്ട്, ജോ റൂട്ട് ആകട്ടെ ഒരു ടീമിലുമില്ല, ഇവരുടെ സാന്നിധ്യവും അഭാവവും എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, ജോ റൂട്ടിന്റെ കാര്യത്തിന് ഒരു കമ്പാരിസൺ, നമ്മളിപ്പോ വിരാട് കോഹ്ലിയുടെ ജോ റൂട്ടിനെയാണ് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ വിരാട് കോഹ്ലിയുടെ വരവോടുകൂടി ജോ റൂട്ടിന്റെ ആ ഒരു സാന്നിധ്യം അവിടെ നഷ്ടപ്പെടുന്നു. അതുമാത്രമല്ല, എല്ലാ ഫോർമാറ്റിലും അദ്ദേഹം തിളങ്ങി എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല.
പല ഘട്ടത്തിലും പല രീതിയിലും ഒരുപക്ഷെ ആഷസില് വളരെ മികച്ച പെർഫോമൻസ് പുറത്തെടുത്തിട്ടുള്ള ഒരു താരമാണ് ജോ റൂട്ട്. നല്ല ഒരു ബാറ്റ്സ്മാൻ ആണ്, ഏറ്റവും നല്ല ഇംഗ്ലണ്ടിന് വേണ്ടി നിരവധി റൺസ് നേടിയിട്ടുള്ളത്. പക്ഷെ നിർണായക ഘട്ടത്തിൽ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് ജോ റൂട്ടിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഒരുപക്ഷെ ജോ റൂട്ടിന്റെ പേര് നമുക്ക് കാണാൻ സാധിക്കാത്തത്. ശ്രീ പി രംഗനാഥൻ, ദയവായി തുടരുക. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, വനിതാ ടീമുകളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വനിതകളുടെ 2020 ടീമിനെയും ഏകദിന ടീമിനെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വനിതാ 2020 ടീമിൽ ഹർമൻപ്രീത് കൗർ, ഇന്ത്യയുടെ നിലവിലെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത്. ഹർമൻപ്രീത് കൗർ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഒപ്പം പൂനം യാദവിനെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വനിതാ ഏകദിന ടീമിലേക്ക് വന്നാൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച വനിതാ കോഹ്ലി എന്നറിയപ്പെടുന്ന മിഥാലി രാജ് ടീമിലുണ്ട്. ജൂലൻ ഗോസ്വാമിയാണ് രണ്ടാമത്തെ ഒരു താരമുള്ളത്. ഈ ഹർമൻപ്രീത് കൗർ ആകട്ടെ നിലവിലെ ക്യാപ്റ്റനാണ്, മിഥാലി രാജ് മുൻ ക്യാപ്റ്റനാണ്. ജൂലൻ ഗോസ്വാമിയും അതെ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം സജീവമായി തുടങ്ങിയ കാലത്ത് ഇന്ത്യയെ നയിച്ച താരമാണ് ജൂലൻ ഗോസ്വാമി. ഫാസ്റ്റ് ബൗളറാണ്. അങ്ങനെ വനിതകളുടെ കാര്യത്തിലും ഇന്ത്യ ശ്രദ്ധേയമായ സാന്നിധ്യം കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും മികച്ച താരങ്ങളുടെ ICC ടീമുകളിൽ ഉണ്ട് എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. ശ്രീ പി രംഗനാഥൻ, മിഥാലി രാജ് ഏറ്റവും മികച്ച ഏകദിന 2020 താരങ്ങളിൽ ഒരാൾ. വനിതകളുടെ സാന്നിധ്യത്തെക്കുറിച്ച്, അല്ല, വനിതാ ക്രിക്കറ്റിന്റെ വളർച്ചയാണ് മിഥാലി രാജിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മിഥാലി രാജ് എന്നുള്ള ഈ താരത്തിന്റെ ലോകോത്തര രീതിയിലുള്ള ബാറ്റിംഗ് ശൈലി മറ്റുള്ള ടീമുകൾ, ഇപ്പോൾ ഓസ്ട്രേലിയ ആയാലും ഇംഗ്ലണ്ട് ആയാലും വെസ്റ്റ് ഇൻഡീസ് ആയാലും, വനിതകൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് മിഥാലി രാജ് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയും ഇന്ത്യയെ നയിച്ച് പല വിജയങ്ങളും നേടുകയും ചെയ്തത്. കൂടാതെ ജുലൻ ഗോസ്വാമി എന്നുള്ള ബംഗാളിന്റെ നിന്ന് വന്ന വളരെ ഉയരം കൂടിയ ഫാസ്റ്റ് ബോളർ, ഒരു ഫാസ്റ്റ് ബോളിങ്ങിനുള്ള എല്ലാ രീതിയിലുള്ള മികവും ജുലൻ ഗോസ്വാമിയുടെ കഴിവിലൂടെ ഈ മിഥാലി ജുലൻ എന്നുള്ള രണ്ട് താരങ്ങളാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ മുൻകാലങ്ങളിൽ പറയുകയാണെങ്കിൽ ശാന്താ രംഗസ്വാമി എന്നുള്ളൊരു പ്ലെയർ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം മങ്ങിയ ഇന്ത്യൻ വിമൻസ് ടീം ഈ രണ്ട് താരങ്ങളാണ് വളർത്തിക്കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് മിഥാലി രാജിന്റെയും ജുലൻ ഗോസ്വാമിയുടെയും പേര് കേൾക്കുന്നതിൽ. പിന്നീട് വന്ന ഹർമിത് കൗർ ആയാലും എല്ലാം തന്നെ പിന്നീട് വന്ന താരങ്ങളാണ്. അവരുടെ പെർഫോമൻസും അവരുടെ ബാറ്റിംഗ് ശൈലിയും എല്ലാം തന്നെ അവർക്ക് സ്ഥാനം നേടിയിരിക്കുന്നു എന്ന് വരെ പറയാം. പക്ഷെ ഈ രണ്ട് താരങ്ങൾ, മിഥാലി രാജിന്റെ കാര്യവും ജുലൻ ഗോസ്വാമിയും ആണ് ഏറ്റവും പേരുകേട്ട ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ എടുത്തു പറയേണ്ട താരങ്ങൾ. ശ്രീ പി രംഗനാഥൻ, ടെസ്റ്റ് ടീമിലേക്ക് വന്നാൽ, പുരുഷന്മാരുടെ ടെസ്റ്റ് ടീമിലേക്ക് വന്നാൽ അലിസ്റ്റർ കുക്കും വാർണറും ചേർന്ന് ഓപ്പൺ ചെയ്യുന്നു. കെയ്ൻ വില്യംസൺ, വിരാട് കോഹ്ലി, സ്റ്റീവ് സ്മിത്ത്, സംഗക്കാര, ബെൻ സ്റ്റോക്സ്, അശ്വിൻ, സ്റ്റെയിൻ, സ്റ്റുവർട്ട് ബ്രോഡ്, ആൻഡേഴ്സൺ, 4 പേരാണ് ഇംഗ്ലീഷ് താരങ്ങൾ ആ ടീമിലുള്ളത്. തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട 4 താരങ്ങൾ തന്നെയല്ലേ ഇവർ? ബൗളിങ്ങിലാണെങ്കിൽ ബ്രോഡും ആൻഡേഴ്സണും കഴിഞ്ഞ എത്രയോ കാലമായി ഇംഗ്ലണ്ടിനെ ഏറ്റവും മികച്ച രീതിയിൽ ഇംഗ്ലണ്ടിന് വേണ്ടി പന്തെറിയുന്ന താരങ്ങളാണ്. ഈ 4 താരങ്ങളെയും പരിഗണിച്ചത് അർഹമായ തീരുമാനം തന്നെയല്ലേ? വളരെ വ്യക്തമായിട്ട് എടുത്തു പറയേണ്ടത് ആൻഡേഴ്സന്റെ, ബ്രോഡിന്റെ കാര്യങ്ങളൊക്കെയാണ്. ഇവരെല്ലാ രീതിയിലും അർഹിക്കുന്ന രീതിയിൽ എല്ലാ പിച്ചിലും എല്ലാ കണ്ടീഷനിലും, പ്രത്യേകിച്ച് നമ്മൾ ആൻഡർസന്റെ ഒരു കാര്യം ഈ ഘട്ടത്തിൽ പറയാതിരിക്കുക വയ്യ. ഒരിക്കൽ ഇംഗ്ലണ്ട് ഇന്ത്യക്ക് പര്യടനം നടത്തുമ്പോൾ വിരാട് കോഹ്ലിനെ നിരന്തരമായിട്ട് ഇന്ത്യൻ പിച്ചിൽ അദ്ദേഹത്തിന്റെ ബോളിംഗ് മികവിലൂടെ സ്ലിപ്പിലും കള്ളിയിലും ക്യാച്ച് ഔട്ടാക്കി ആൻഡർസന്റെ ബോളിംഗിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള, അതായത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സാധാരണ ഇന്ത്യൻ പിച്ചസ് ഒരിക്കലും ഫാസ്റ്റ് ബോളേഴ്സിന് അനുകൂലമല്ലാത്ത പിച്ചിലും ആൻഡർസന്റെ ബോളിംഗ് മികവ് മികച്ചതായിരുന്നു. അതുകൊണ്ട് എല്ലാ കണ്ടീഷനിലും എല്ലാ പിച്ചിലും മികച്ച രീതിയിൽ പന്തെറിഞ്ഞ ഒരു ബോളറാണ് ആൻഡർസൺ. കൂടാതെ ബ്രോഡിന്റെ കാര്യം, അദ്ദേഹത്തിന്റെ ബോളിംഗ് ശൈലി എല്ലാ രീതിയിലും മികച്ചതാണ്. അതുകൊണ്ട് ബോളിംഗിൽ ഇപ്പൊ ഈ ടീമിൽ പറഞ്ഞ പേരുകളെല്ലാം തന്നെ ഓരോ താരങ്ങളെ എടുത്തു പറയുകയാണെങ്കിലും അവരുടെ പെർഫോമൻസ് മികവ് ഏറെ മുന്നിലാണ്. ശരിയാണ്. മറ്റൊന്ന്, പാകിസ്ഥാന്റെ ഒരു താരം പോലും ഈ 3 ഫോർമാറ്റിലും ടീമിൽ ഇടം പിടിച്ചിട്ടില്ല എന്നതാണ്. അതേസമയം ബംഗ്ലാദേശ് താരം ഷാക്കിബ് അൽ ഹസൻ വൺഡേ ടീമിൽ ഓൾറൗണ്ടറുടെ വേഷത്തിൽ എത്തിയിട്ടുണ്ട്. 2020 ടീമിലാകട്ടെ റാഷിദ് ഖാൻ ഏറെ പരിചിതമൊന്നുമല്ലാത്ത ഒരു ടീമിൻ്റെ താരം 2020 ടീമിൽ ഇടം പിടിക്കുന്നു. പാകിസ്ഥാന്റെ ഒറ്റ താരം പോലും ടീമിൽ, ഒരു ടീമിലും ഉണ്ടാകുന്നില്ല എന്ന കാര്യം എടുത്തു പറയണം. വളരെയധികം നന്ദി ശ്രീ പി രംഗനാഥൻ. വൺഡേ ടീമിലേക്ക് വന്നാൽ രോഹിത് ശർമ്മയാണ് ഓപ്പണർ, ഒപ്പം ഡേവിഡ് വാർണറുണ്ട്. ടെസ്റ്റിലും ഡേവിഡ് വാർണർ തന്നെയാണ് ക്യാപ്റ്റൻ. വിരാട് കോഹ്ലി അവിടെ വൺ ഡൗൺ ബാറ്റ്സ്മാനായി വരും. തൊട്ടു പിന്നാലെ ഏത് സമയത്തും ഉചിതമായ അവസരത്തിന് അനുസരിച്ച് കളിക്കാൻ ശേഷിയുള്ള എ ബി ഡി വില്ലിയേഴ്സ് എന്ന
360 പ്ലെയർ അവിടെയുണ്ട്. ഷാക്കിബ് അൽ ഹസൻ പിന്നാലെയുണ്ട്. എക്കാലത്തെ മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന് പേരെടുത്ത മഹേന്ദ്രസിംഗ് ധോണിയുണ്ട്. പിന്നാലെ ബെൻ സ്റ്റോക്സ് ഉണ്ട്. മിച്ചൽ സ്റ്റാർക്ക് ഓസ്ട്രേലിയയുടെ ഏറ്റവും കരുത്തനായ ഇടങ്കയ്യൻ പേസർ മിച്ചൽ സ്റ്റാർക്കുണ്ട്. ഒപ്പം ട്രെൻഡ് ബോൾട്ട് ന്യൂസിലാൻഡിൻ്റെ ഫാസ്റ്റ് ബൗളറാണ് ട്രെൻഡ് ബോൾട്ട് ഉണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ തന്നെ ഇമ്രാൻ താഹിർ സ്പിന്നറുടെ വേഷത്തിൽ ലെഗ് സ്പിന്നറുടെ വേഷത്തിൽ ആ ടീമിലുണ്ട്. ഒപ്പം ലസിത് മലിംഗ എന്തുകൊണ്ടും മൂർച്ചയേറിയ വൺ ഡേ ചരിത്രത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രമെടുത്താൽ ഏറ്റവും മികവ് കാട്ടിയ താരങ്ങൾ എന്ന് തന്നെ നിസ്സംശയം പറയാവുന്ന 11 താരങ്ങൾ വൺ ഡേ ടീമിൽ. 2020 വന്നാൽ കുറച്ചുകൂടി ആക്രമണോത്സുകത കാണിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. രോഹിത് ശർമ്മയുണ്ട്, അവിടെ ക്രിസ് ഗെയിലാണ് ഓപ്പണറായി എത്തുന്നത്. എന്തുകൊണ്ട് വാർണർ വന്നില്ല എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ഉത്തരം. ക്രിസ് ഗെയിൽ 2020 ഏറ്റവും ഉചിതമായ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്. പിന്നാലെ ആരോൺ ഫിഞ്ച് വരുന്നു. നേരത്തെ നമ്മൾ സംശയം പറഞ്ഞ ഏക താരം, പക്ഷേ ആരോൺ ഫിഞ്ച് 2020 ഏറെ മികവ് കാട്ടിയിട്ടുള്ള, റാങ്കിങ്ങിൽ ഏറെ മുന്നിലുള്ള ഒരു താരമാണ് ആരോൺ ഫിഞ്ച്. വിരാട് കോഹ്ലി പിന്നാലെ വരുന്നു. എ ബി ഡി വില്ലിയേഴ്സ് അവിടെയുമുണ്ട്. ഗ്ലെൻ മാക്സ്വെൽ ഉണ്ട്. ഗ്ലെൻ മാക്സ്വെൽ ഐ പി എല്ലിൽ ഒരു സിക്സ് പോലും അടിക്കാൻ പറ്റാതെ പോയ താരമാണ്. തൊട്ട് പിന്നാലെ വന്ന സീരീസിൽ ഇന്ത്യക്കെതിരെ തകർപ്പൻ പ്രകടനമാണ് മാക്സ്വെൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ 2020 ഏറ്റവും അനുയോജ്യനായ താരമാണ് മാക്സ്വെൽ. പിന്നാലെ മഹേന്ദ്രസിംഗ് ധോണി വരുന്നു. ശേഷം പൊള്ളാഡ്, വെസ്റ്റ് ഇൻഡീസിനെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ പൊള്ളാഡ് വരുന്നു. പിന്നാലെ റാഷിദ് ഖാൻ വരുന്നു. ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ബൗളർമാരിൽ ഒരാളായ ജസ്പ്രീത് ബൂംറ അവിടെ 2020 ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പിന്നാലെ ലസിത് മലിംഗ എന്ന ശ്രീലങ്കയുടെ എക്കാലത്തെ മികച്ച റൈറ്റ് ഹാൻഡഡ് ബൗളർ. അങ്ങനെ പരിഗണിക്കപ്പെടേണ്ട താരങ്ങളെ പരിഗണിച്ചുകൊണ്ട് തന്നെ, അവരുടെ മികവ് പരിഗണിച്ചുകൊണ്ട് തന്നെ, അവരുടെ സ്ഥിരത പരിഗണിച്ചുകൊണ്ട് തന്നെ എക്കാലത്തെയും മികച്ച താരങ്ങളെ, അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഐ സി സി ടെസ്റ്റ് ഏകദിന 2020 ടീമുകളെ പ്രഖ്യാപിക്കുന്നു. വനിതാ 2020 ടീമിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറുണ്ട്, പൂനം യാദവ് ഉണ്ട്. ഒപ്പം വനിതാ വൺ ഡേ ടീമിൽ ജൂലൻ ഗോസ്വാമിയും തൊട്ട് മുമ്പത്തെ ക്യാപ്റ്റനായിരുന്ന മിഥാലി രാജും ഇടം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ സമഗ്രമായ ഒരു ടീം പ്രഖ്യാപനം, 10 വർഷത്തിനിടയിൽ ഏറ്റവും മികച്ച താരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടീം പ്രഖ്യാപനം. അതിൽ ഇന്ത്യക്ക് ഏറെ അഭിമാനിക്കാവുന്ന നിമിഷം, മൂന്ന് ടീമിലും വിരാട് കോഹ്ലിയുണ്ട്. മൂന്ന് ടീമിൻ്റെയും ക്യാപ്റ്റന്മാർ ഇന്ത്യൻ താരങ്ങളാണ്. 2020 ഏകദിനത്തിലും ധോണി നയിക്കും, ടെസ്റ്റ് ടീമിനെ വിരാട് കോഹ്ലി നയിക്കും. ശരി, വ്യക്തമായ വിശകലനം. സ്പോർട്സ് ഡെസ്കിൽ നിന്നും വി എസ് കൃഷ്ണരാജാണ് നമുക്കൊപ്പം ചേർന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.